നമ്മുടെ രാജ്യത്ത് ഏകീകൃത ക്രിമിനൽ നിയമമുണ്ട്, പക്ഷെ ഏകീകൃത സിവിൽ നിയമം വേണം. മുസ്ലിം സഹോദരിമാർക്ക്, പെൺകുട്ടികൾക്ക് സ്വത്തവകാശത്തിൽ തുല്യത വേണം എന്ന് വാദിക്കാൻ നിയമം കൊണ്ടുവരുന്ന സർക്കാരിനെ, അതിന് തീരുമാനമെടുക്കുന്ന സർക്കാരിനെതിരായിട്ടുള്ള സമരത്തിൽ പ്രധാന പങ്കുവഹിക്കുന്ന ആളാണ് കനൽ ഒരുതരി. നോക്കൂ, നിങ്ങൾ ഈ രണ്ടുപേരെയാണ് ശ്രീമതി ശോഭ സുരേന്ദ്രൻ നേരിടുന്നത്. വികസനത്തിനെതിരായി നിൽക്കുന്ന ശക്തികളുടെ പ്രതിനിധികളാണ് ആലപ്പുഴയിൽ UDFനും LDFനും വേണ്ടി പ്രവർത്തിക്കുന്നത്, മത്സരിക്കുന്നത്. തുക്കടെ തുക്കടെ ഗ്യാങ്ങിന്റെ നേതാക്കന്മാരാണ് അവർ. ഈ രാജ്യത്തെ ഛിന്ന ഭിന്നമാക്കാൻ ശ്രമിക്കുന്ന, അതിനുവേണ്ടി പരസ്യമായ നിലപാട് സ്വീകരിക്കുന്ന ആളുകളുടെ വക്താക്കളാണ് UDFന്റെയും LDFന്റെയും ജനപ്രതിനിധികളായി മത്സരിക്കാൻ വന്നിട്ടുള്ളവർ. പാർലമെന്റ് സ്തംഭിപ്പിക്കുന്നവരാണ്, വികസനം തടസ്സപ്പെടുത്തുന്നവരാണ് KC വേണുഗോപാലും ആരിഫും. ഈ രാജ്യത്തെല്ലാ നല്ല കാര്യങ്ങൾ നടക്കുമ്പോഴും അതിനെതിരായി പാർലമെന്റ് സ്തംഭിപ്പിക്കുന്നു. GST കൊണ്ടുവന്നപ്പോൾ അതിനെ എതിർത്തു, തെരഞ്ഞെടുപ്പ് സമ്പ്രദായം പരിഷ്കരിക്കുമ്പോൾ അതിനെ എതിർത്തു. ഈ രാജ്യത്തെ സാമ്പത്തിക സുതാര്യത ഉറപ്പുവരുത്താൻ കള്ളപ്പണത്തിനെതിരായി നിയമം കൊണ്ടുവന്നപ്പോൾ അതിനെ എതിർത്തു. ഈ രാജ്യത്ത് ജനങ്ങൾക്ക് എല്ലാവിധത്തിലുള്ള സൌകര്യങ്ങളും ചെയ്തു കൊടുക്കാൻ, വികസനം കൊണ്ടുവരാൻ സർക്കാർ ശ്രമിക്കുമ്പോൾ അതിനെ എതിർത്തു. എല്ലാ നല്ല കാര്യങ്ങളെയും എതിർക്കാൻ വേണ്ടി പാർലമെന്റിൽ പോകുന്ന MPമാരാണ് ഇവിടെ മത്സരിച്ചിട്ടുള്ളത്. ദില്ലിയിൽ പോവുക, അറ്റൻഡൻസിൽ ഒപ്പിടുക, ബാറ്റ് വാങ്ങുക, ഗാന്ധി പ്രതിമയ്ക്ക് മുമ്പിൽ ധർണ നടത്തുക, ഇതാണ് കേരളത്തിലെ MPമാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന് നേതൃത്വം നൽകുന്ന ആളുകളാണ് ഇവിടെ ജനങ്ങളെ നേരിടാൻ വേണ്ടി അവർക്ക് തെരഞ്ഞെടുപ്പിൽ അവർ വന്നിരിക്കുന്നത്. ജനങ്ങളുടെ ഒരു പ്രശ്നത്തിനും പരിഹാരമില്ല. മുഖ്യമന്ത്രി എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? കേരളത്തിലെ ജനങ്ങൾക്ക് പെൻഷൻ ഇല്ല, മുഖ്യമന്ത്രിക്ക് മറുപടിയില്ല. സപ്ലൈകോയിൽ ഭക്ഷ്യധാന്യങ്ങളില്ല, മുഖ്യമന്ത്രിക്ക് മറുപടിയില്ല. കറണ്ട് ചാർജ് കൂട്ടുന്നു, വെള്ളക്കരം കൂട്ടുന്നു, വീട്ടുനികുതി കൂട്ടുന്നു, ഭൂനികുതി കൂട്ടുന്നു, ചോദ്യത്തിന് ഉത്തരമില്ല. ശമ്പളം മുടങ്ങുന്നു, പെൻഷൻ മുടങ്ങുന്നു, ചോദ്യത്തിന് ഉത്തരമില്ല. മുഖ്യമന്ത്രി എല്ലാ ദിവസവും നടന്നു പറയുകയാണ് മുസ്ലിങ്ങളെ BJP രണ്ടാംകിട പൌരന്മാരായി കാണുന്നു, മുസ്ലിങ്ങളുടെ പൌരത്വം നിഷേധിക്കുന്നു. വ്യാപകമായ കള്ളപ്രചരണമാണ് മുഖ്യമന്ത്രി നടത്തുന്നത്. തെരഞ്ഞെടുപ്പിൽ വോട്ട് നേടാൻ ഒരു മതവിഭാഗത്തിന്റെ താൽപര്യങ്ങൾ, ആ താൽപര്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വർഗീയ പ്രീണനം നടത്തി വോട്ട് നേടാനാണ് മുഖ്യമന്ത്രി ശ്രമിക്കുന്നത്. കോൺഗ്രസും UDFഉം അതിനോട് മത്സരിക്കുകയാണോ? ശരിയായ നിലപാട് രണ്ടു മുന്നണികൾക്കുമില്ല. മതനിരപേക്ഷ നിലപാടാണെങ്കിൽ റഷ്യയിൽ നൂറുകണക്കിന് ആളുകൾ ബോംബാക്രമണത്തിൽ കൊല ചെയ്യപ്പെട്ടതിനെതിരായി ഒരു ശബ്ദം പോലും രണ്ടു കൂട്ടർക്കുമില്ല. ഈരാറ്റുപേട്ടയിൽ വൈദികർ ആക്രമിക്കപ്പെട്ടപ്പോൾ ഒരു നിലപാടുമില്ല. ആലപ്പുഴയിൽ അരിയും മലരും മാത്രമല്ല കുന്തിരിക്കം കരുതിക്കോളൂ എന്ന് മുദ്രാവാക്യം വിളിച്ചപ്പോൾ ഒരു നിലപാടുമില്ല. മതഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന മുന്നണികളായി രണ്ട് മുന്നണികളും കേരളത്തിൽ മാറി. ആലപ്പുഴയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്തിപ്പോൾ നടക്കുന്നത് എന്താണെന്ന് നിങ്ങൾ നാട്ടിലിറങ്ങി ചോദിച്ചാൽ നമുക്ക് എല്ലാവർക്കും മനസ്സിലാവും. പോപ്പുലർ ഫ്രണ്ടിനുമായി ചേർന്നുള്ള രാഷ്ട്രീയ നിലപാടാണ് CPM ആലപ്പുഴയിലുടനീളം സ്വീകരിക്കുന്നത്. അതിനോട് മത്സരിക്കുകയാണ് കോൺഗ്രസ് പാർട്ടി. നിരോധിത ഭീകരവാദ സംഘടനകളുടെ കയ്യിലെ കളിപ്പാവകളായി LDFഉം UDFഉം മാറിയിരിക്കുകയാണ്. ഈ നാടിനെ ഛിന്ന ഭിന്നമാക്കാൻ ശ്രമിക്കുന്നവരുടെ കയ്യിലെ കളിപ്പാവകളായി LDFഉം UDFഉം മാറിയിരിക്കുകയാണ്. അത്തരത്തിലുള്ള പ്രചരണങ്ങളാണ് അവർ നടത്തുന്നത്. ഭാരതീയ ജനതാ പാർട്ടി, ദേശീയ ജനാധിപത്യ സഖ്യം ഈ നാടിന്റെ വികസന പ്രശ്നങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. ഇത്രയധികം തീരപ്രദേശമുള്ള ആലപ്പുഴയ്ക്ക് നരേന്ദ്രമോദി സർക്കാരാണ് ഒരു ഫിഷറീസ് മന്ത്രാലയം ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി കൊണ്ടുവന്നിട്ടുള്ളത്.
മത്സ്യസമ്പദ യോജന പ്രതിവർഷം 6,000-7,000 കോടി രൂപ നമുക്ക് ലഭ്യമാവുന്ന മത്സ്യസമ്പദ യോജന കൊണ്ടുവന്നിട്ടുള്ളത് മോദി സർക്കാരാണ്. മത്സ്യസമ്പദ യോജന വഴി ഈ നാട്ടിലെ ജനങ്ങൾക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ മത്സ്യഫെഡ് എന്ന് പറയുന്ന വെള്ളാന വഴി സ്വന്തം പോക്കറ്റിലാക്കാനാണ് പിണറായി വിജയൻ സർക്കാരും അതിന് നേതൃത്വം നൽകുന്ന ആളുകളും ശ്രമിക്കുന്നത്. മത്സ്യത്തൊഴിലാളികൾക്ക് ഒരു സഹായവും അവർ ചെയ്യുന്നില്ല. കേന്ദ്രം ചെയ്യുന്ന സഹായം, മോദി ചെയ്യുന്ന സഹായം, അത് വഴിമാറ്റി വകമാറ്റി വഴിമുടക്കി അത് യഥാർത്ഥത്തിൽ ഗുണഭോക്താക്കൾക്ക് ലഭിക്കാതിരിക്കാനാണ് ഇടതുമുന്നണി സർക്കാർ ശ്രമിക്കുന്നത്. അതിന് കൂട്ടുനിൽക്കുകയാണ് കോൺഗ്രസ്. നമുക്കറിയാം ഇത്രയധികം തീരപ്രദേശമുള്ള കേരളത്തിൽ ലക്ഷക്കണക്കിന് മത്സ്യത്തൊഴിലാളികൾ കുടുംബങ്ങളുള്ള കേരളത്തിൽ LDFും UDFും സ്ഥാനാർത്ഥികളെ നിർത്തിയപ്പോൾ പ്രിയപ്പെട്ടവരെ ആ സമുദായത്തിൽ നിന്ന് ഒരാളെപ്പോലും പിന്തുണച്ചില്ല. LDFനുമില്ല, UDFനുമില്ല. മത്സ്യത്തൊഴിലാളികളെ പ്രതീകരിക്കുന്ന ജനവിഭാഗത്തിനോട് കടുത്ത അനീതിയാണ് UDFും LDFും കാണിച്ചത്. എന്നാൽ ഭാരതീയ ജനതാ പാർട്ടി ആ അനീതിക്കെതിരായി മത്സ്യത്തൊഴിലാളികളെ പ്രതിനിധീകരിക്കുന്ന സ്ഥാനാർത്ഥികളെ ഇവിടെ മത്സരിപ്പിക്കാൻ നാം തീരുമാനിച്ചിട്ടുണ്ട്. ഇവിടെ പാർലമെന്റിൽ വനിതാ സംവരണ ബിൽ പാസാക്കിയപ്പോൾ ആത്മാർത്ഥതയില്ല BJP എന്നാണ് കോൺഗ്രസ് പറഞ്ഞത്. അന്ന് പ്രസംഗിക്കാൻ വന്നത് KC വേണുഗോപാലാണ്. പാർലമെന്റിൽ കോൺഗ്രസിനെ പ്രതിനിധീകരിച്ചു. ഞാൻ KC വേണുഗോപാലിനോട് ചോദിക്കാൻ ആഗ്രഹിക്കുകയാണോ, മിസ്റ്റർ KC വേണുഗോപാൽ, നിങ്ങൾ എത്ര പേർക്ക് സ്ത്രീകൾക്ക് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ടിക്കറ്റ് കൊടുത്തിട്ടുണ്ട്? കോൺഗ്രസ് പാർട്ടി UDF ഒരേ ഒരു വനിതയ്ക്ക് മാത്രമാണ് ടിക്കറ്റ് കൊടുത്തത്. വലിയ സ്ത്രീ വിമോചനം പ്രസംഗിക്കുന്ന CPIM പാർട്ടി 2 വനിതകൾക്കാണ് അവസരം കൊടുത്തത്. എന്നാൽ മോദിയുടെ പാർട്ടി ഭാരതീയ ജനതാ പാർട്ടി NDA 5 സ്ത്രീകൾക്കാണ് കേരളത്തിൽ ടിക്കറ്റ് കൊടുത്തത്. ശ്രീമതി ശോഭാ സുരേന്ദ്രൻ ഉൾപ്പെടെ 5 വനിതകൾക്ക്. ഇവിടെ വനിതാ സംവരണ ബിൽ പാസ്സായാൽ 6 സീറ്റാണ് കൊടുക്കേണ്ടത്. നോക്കൂ നിങ്ങൾ, വനിതാ സംവരണ ബിൽ അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വരും, അപ്പൊ 6 സീറ്റേ കൊടുക്കേണ്ടതുള്ളൂ നിയമപ്രകാരം. പക്ഷേ 5 കൊല്ലം മുമ്പ് BJP NDA 5 സീറ്റ് വനിതകൾ കൊടുത്തിരിക്കുന്നു. ഈ കേരളത്തിലെ സ്ത്രീകൾ പൂർണ്ണമായിട്ടും ഇത്തവണ മോദിക്ക് വോട്ട് ചെയ്യുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടി, അവർക്ക് അധികാരങ്ങളും അവകാശങ്ങളും അവർക്ക് തുല്യമായിട്ടുള്ള പരിഗണനയും നൽകുന്ന ഒരേ ഒരു മുന്നണി ഈ NDA മുന്നണി മാത്രമാണ്.